ആറ്റിങ്ങൽ നഗരസഭയിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പരിചയപ്പെടൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മണ്ഡലം ഓഫീസിൽ വെച്ച് നിർവഹിച്ചു. ചടങ്ങിൽ 31 സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തി. ആറ്റിങ്ങൽ നഗരസഭ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരസഭയായി മാറിയിട്ടുണ്ട്. ബി ജെ പിക്ക് ഭരിക്കാൻ സാധ്യതയുള്ള നഗരസഭകളിൽ ഒന്നാണ് ആറ്റിങ്ങലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ചരിത്രപരമായ വിജയം ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവും വേണ്ട. അതിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടുന്ന നഗരസഭകളിൽ ഒന്ന് ആറ്റിങ്ങൽ നഗരസഭയായിരിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. കേരളം ഏക പ്രതീക്ഷയോടെ ഇന്ന് നോക്കിക്കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രമാണ്. അഴിമതിയുടെ തീരാ കയങ്ങളിൽ മുങ്ങി താഴുകയാണ് ഇടതു മുന്നണിയും വലതു മുന്നണിയും. കള്ളക്കടത്തും അഴിമതിയും മയക്കുമരുന്ന് വ്യാപാരവും ഹവാല ഇടപാടുകളും മാഫിയ സംഘങ്ങളും എല്ലാം ചേർന്ന് ഈ കേരളത്തെ ഇതുപോലെയാക്കി. ഈ രണ്ട് മുന്നണികളുടെയും ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇതാദ്യമായി കേരളം നിരാകരിക്കാൻ പോവുകയാണ്. എനിക്ക് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങള് UDFനെയും LDFനെയും ഒരു വേറെ വേറെ മത്സരിക്കുന്നു എന്ന് വിചാരിക്കണ്ട. തെരഞ്ഞെടുപ്പ് ദിവസമാവുമ്പോൾ അവരെല്ലാം ഒന്നിച്ചു വരാനാണ് സാധ്യത. ആ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് UDF LDF ഐക്യം വന്നാലും വിജയിക്കുമെന്നുള്ള തയ്യാറെടുപ്പോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനയും മറ്റ് ഘടകങ്ങളും കേന്ദ്ര ഭരണത്തിന്റെ മികവും ജനക്ഷേമ പദ്ധതികളും തിരഞ്ഞെടുപ്പിൽ അനുകൂലമായ ഘടകങ്ങളായി വരുമെന്നും കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ജനറൽ സെക്രട്ടറിമാരായ അജിത് പ്രസാദ്, പ്രദീപ്, വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് രാജേഷ് മാധവൻ, സംഘടനാ സംസ്ഥാന സെക്രട്ടറി വി ശിവൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. അതിനനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ നിയമ ഈ നഗരസഭയിലുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ ഭരിച്ച ആളുകൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചില്ല. അടിസ്ഥാന വികസന പ്രശ്നങ്ങളിൽ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ളം, ഭവന പദ്ധതികൾ, തൊഴിലുറപ്പ് പദ്ധതി, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്ന നിരവധി വിഷയങ്ങളിൽ തികഞ്ഞ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ അകമഴിഞ്ഞ സഹായം ഇത്തരം കാര്യങ്ങളിൽ ലഭിച്ചിട്ടും അതൊന്നും പ്രയോജനപ്പെടുത്തുന്നതിൽ നഗരസഭ പരാജയപ്പെടുകയാണുണ്ടായത്. ജൽജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾക്ക് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായമാണ്. പക്ഷെ അതൊന്നും കാലക്കൂട്ടി കണക്കാക്കി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടാൻ ശ്രമിക്കുക, ഇതിലൊന്നും തന്നെ നഗരസഭ താല്പര്യമെടുത്തില്ല എന്നുള്ള വലിയ ആരോപണമാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെല്ലാം പരിഹാരം കാണുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തും അഴിമതികളും വലിയ തോതിലുള്ള തട്ടിപ്പുകളും പുറത്തു വന്നതോടുകൂടി ഇടതുമുന്നണിയും UDFന്റെ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും ജയിൽവാസങ്ങളും എല്ലാം പുറത്തു വന്നതോടുകൂടി ഇരു മുന്നണികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജനങ്ങളുടെ ഏക പ്രതീക്ഷ ദേശീയ ജനാധിപത്യ സഖ്യമായി മാറിയിരിക്കുക. സാമുദായികമായിട്ട് ഞങ്ങൾ സമുദായികമായിട്ടുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ഒരിക്കലും എടുക്കാറില്ല. പക്ഷേ എല്ലാ സമുദായങ്ങളെയും തുല്യമായി കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം നിങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നല്ല പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇവിടെ NDA പുറത്തിറക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. ഇരു മുന്നണികളും പല സ്ഥലങ്ങളിലും ഒരു ഒത്തുതീർപ്പിനുള്ള വഴിയാണ് നോക്കുന്നത്. ആ ഒത്തുതീർപ്പ് രാഷ്ട്രീയം, അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ശബരിമല വിഷയം പൂർണ്ണമായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. കാരണം രണ്ടാമത്തെ ചിത്തിരവാട്ട വിശേഷം വരുമ്പോഴാണല്ലോ കോടിയേരിക്ക് രാജിവെക്കേണ്ടി വന്നത്. ശബരിമലയെ തൊട്ട് കളിച്ചവരെല്ലാം അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശബരിമലയെ ആക്ഷേപിച്ചവരും അപഹസിച്ചവരും ശബരിമലയെ അതിൻ്റെ പവിത്രത കളങ്കപ്പെടുത്തിയവരും ഓരോന്നായിട്ട് ഇരുമ്പഴിക്കുള്ളിലേക്ക് പോവുകയാണ്. അത് സ്വാഭാവികമായിട്ടും വിശ്വാസികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ലല്ലോ, ആറ്റിങ്ങൽ, വർക്കല, നെയ്യാറ്റിങ്കര തുടങ്ങിയ നിയമസഭകളും നഗരസഭകളും ഇത്തവണ ഭരണം BJP പിടിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു വലിയ വിഭാഗം ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം BJP പിടിക്കും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിനായിരിക്കും. ഇവിടെ കിളിമാനൂരിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉറപ്പായിട്ടും
ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വിജയിക്കും. HP News, Attingal.